ഒന്നിച്ച് പഠിച്ചയാള ഏട്ടൻ അറിയാവോ ഏട്ടന് ചെറുതായിട്ടൊക്കെ അറിയാം പക്ഷേ ഞങ്ങളതൊന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല കേട്ടോ എങ്കിലും ഏട്ടനോട് തുറന്നു പറ മൂക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയാം ഏട്ടനോട് ആളാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി എന്നോട് പറയാൻ മടിയാണെങ്കിൽ അല്ലിയോട് പറഞ്ഞോ നിങ്ങൾ തമ്മിൽ വലിയ കൂട്ടല്ലേ പറയാ ആന്റി കുറച്ചുകൂടി കഴിയട്ടെ എന്തിനാ ഇങ്ങനെ വൈകിപ്പിക്കുന്നേ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒരു ദിവസം നേരത്തെ ജീവിതം തുടങ്ങിക്കൂടെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇക്കാര്യം ഞാൻ പറയുന്നുള്ളൂ ആദ്യം ഏട്ടന്റെ കല്യാണം ഏട്ടൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എങ്കിലും എളുപ്പമായി രണ്ടുപേരുടെ ഒന്നിച്ചങ്ങ് നടത്താല്ലോ ഇതുവരെ അങ്ങനെ ഒരു എളുപ്പം ആരോടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി ആളെ കണ്ടുപിടിക്കണം വലിയ താമസമില്ലാതെ അതും നടക്കുമെന്ന് എന്റെ പ്രതീക്ഷ അതിന് ഞങ്ങളുടെ സഹായം വല്ലതും വേണമെങ്കിൽ പറയണം ചെലപ്പോ സഹായം വേണ്ടി വരും ആന്റി പറഞ്ഞാ മതി എന്ത് സഹായം ചെയ്യാനും സന്തോഷമേ ഉള്ളൂ അല്ലി ചേച്ചി എപ്പോ വരും ആന്റി ഉച്ച കഴിയുന്ന പറഞ്ഞ ശരി ആന്റി എന്നാ ഞാൻ വൈകുന്നേരം വരാം ചെന്ന് വിളിച്ചിട്ട് വാ അച്ഛ ആ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാം ഞാൻ ദാ വരുന്നു ഒരു ഫോൺ നമ്പർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ചിട്ടല്ലേ മരുന്ന് കഴിക്കേണ്ടത് അതുകൊണ്ട് കൂടുതൽ വൈകണ്ട കഴിച്ചേക്കാം വാച്ച ഉച്ച നേരത്തും കഞ്ഞി തന്നെ വേണമെന്നില്ല കൗസല്യേ ചോറും കറികളും ആകാം ഓ രാത്രി കഞ്ഞി കുടിക്കുന്നതാ സുഖം കഞ്ഞി ഉണ്ടാക്കാം ഇപ്പൊ ഇനി സാരമില്ല എടുത്തു വെച്ചതല്ലേ കഞ്ഞി തന്നെ മതി അല്ല നിങ്ങൾക്കൂടെ കഴിക്കാവുന്നില്ലേ വേണ്ട അച്ഛ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ഓ ഞാനൊന്ന് പറഞ്ഞില്ലേ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കാര്യം അദ്ദേഹം പോയിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു അച്ഛനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരാൻ പോകണ്ടേ ഞാനൊന്ന് പറഞ്ഞില്ലേ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കാര്യം അദ്ദേഹം പോയിട്ടുണ്ട് വക്കീലിനെ ഏർപ്പാടാക്കിയത് അദ്ദേഹം എടുക്കാനോ അതെ അദ്ദേഹം അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ ഞാനും കൂടെ പോകാതിരുന്നത് എനിക്കാണെങ്കിൽ ലീവ് എടുക്കാനും പറ്റാത്ത സ്ഥിതിയാ ഇപ്പൊ എക്സാം ടൈം അല്ലേ അയാളെല്ലാം ചെയ്തോളൂന്ന് ഉറപ്പല്ലേ
ചെയ്തോളാന്ന് പറഞ്ഞു. ബാങ്കിലായതുകൊണ്ട് അതിന്റെ നിയമവശങ്ങളൊക്കെ അറിയാലോ. കോടതിയിൽ ഹാജരാക്കേണ്ട പേപ്പറുകളൊക്കെ അവർക്ക് നല്ല നിശ്ചയം ഉണ്ടാകും. അപ്പോ ഇനി എന്റെ സഹായം ആവശ്യമില്ല അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്ര തിരക്ക്? ടീച്ചർക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് വിഷമായോ? എന്ത് എന്ത് കാര്യം? ഒന്നും ഓർക്കുന്നില്ലേ? ഇല്ല. അപ്പൊ വിഷമമൊന്നുമില്ല എന്നർത്ഥം. അങ്ങനെ വിഷമിക്കാനും അത് കോർത്തിരിക്കാനും വിശേഷമായിട്ടൊന്നും ടീച്ചർ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അഥവാ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് വിഷമമൊന്നും തോന്നില്ല. ദേഷ്യവും പിണക്കമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് ടീച്ചറോട് മാത്രം. സത്യം? ഞാനെന്തിനെ കള്ളം പറയുന്ന? സത്യം. എന്നിട്ട് ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? ഞാൻ കരുതി. എന്ത് കരുതി? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിന്ന്. ഉപേക്ഷിച്ചിട്ട് പോയിന്നല്ല, കല്യാണം കഴിച്ചു പോയിന്നല്ലേ ടീച്ചർ കരുതിയത്? അതാരോ വെറുതെ നുണ പറഞ്ഞതാ. ഇതുവരെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇനി കല്യാണം കഴിക്കുന്നാണോ? ആലോചിച്ചിട്ടില്ല ഇതുവരെ. ബ്രഹ്മചാരിയാണെന്നല്ലേ പറയുന്നേ? അതിനെ ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. ഇനി അഥവാ അതിനൊരു മുടക്കം വന്ന കല്യാണം കഴിക്കേണ്ടി വന്ന അക്കാര്യം ആദ്യം പറയുന്നത് ടീച്ചറോടായിരിക്കുള്ളൂ. പോരെ. എന്തിനാ? സദ്യ ഉണ്ണാനാ? സദ്യ ഉണ്ണാം, കല്യാണം കൂടെ. ഞാൻ പോട്ടെ. ശരി. കാത്തിരുന്ന മഴയെ ഉയിരിന്റെ പാത നിറയെ കുളിരേകി വന്നു നീ പെയ്തിടുന്നുവോ ഞാനറിഞ്ഞിടാതെ. അയ്യോ സ്വാമി, ഉറക്കണേ. ടീച്ചറെ കണ്ടപ്പോ ഞാനെല്ലാം മറന്നുപോയി. മനസ്സിനെ പിടിച്ചു നിർത്താൻ ശക്തി തരണേ. കണ്ടല്ലോ, ഇതുപോലെ എല്ലാ ദിവസവും 2 മണിക്കൂർ ഇടവിട്ട് 10 മിനിറ്റ് നടത്തിക്കണം. നടക്കുമ്പോ നട്ടലിന് കൂടുതൽ ഇളക്കം തട്ടാതെ ശ്രദ്ധിച്ചോണം. പറഞ്ഞുവല്ലോ കേട്ടാ. പിന്നെ നിലക്കാലൊക്കെ അടി കേട്ടു. എന്നാലത് എന്താണെന്ന് പറഞ്ഞേ. 2 മണിക്കൂർ കൂടുമ്പോ ഇവരെ നടത്തിക്കണോന്നല്ലേ. ആ നേരത്ത് എന്നെ നടുവിളകാതെ സൂക്ഷിക്കണം, അത്രല്ലേ ഉള്ളൂ. നിങ്ങളുടെ നടുവിളകുന്ന കാര്യമല്ല പറഞ്ഞത്, പേഷ്യന്റിന്റെ കാര്യമാ പറഞ്ഞത്. ഓ ശരി ശരി, അതൊക്കെ ചെയ്തോളാന്നേ. അതുപോലെ തടി കൂടാതെ നോക്കണം. തടി കൂടിയാൽ നട്ടെല്ലിന് കൂടുതൽ ആയാസമുണ്ടാകും. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കുറയ്ക്കണം. പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം, കുഴപ്പമില്ല. ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ ഇങ്ങനെ ആപ്പിളും തിന്നോണ്ട് നിന്നാ മതിയോ? പിന്നെ
വേറൊരുന്നെ ഇവിടുത്തെ ഞാൻ വാങ്ങിയതൊക്കെ തീർന്നു. തിന്നുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അവര് പറഞ്ഞത് വല്ലതും നീ കേട്ടോന്ന്. കേട്ടു, കേൾക്കാതിരിക്കാൻ എനിക്ക് കേൾവി കുറവൊന്നും ഇല്ലല്ലോ. എന്നാലൊന്ന് പറഞ്ഞേ, അവരെന്താ പറഞ്ഞത്? നിങ്ങളും കേട്ടതല്ലേ, പിന്നെന്താ ഞാൻ ഇവിടെ ചോദിക്കുന്നേ? ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? ഏതായാലും ആയമിക്ക് സന്തോഷമായല്ലോ, ഇന്ന് തന്നെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയാൽ നീ തന്നെയല്ലേ എന്നെ ശുശ്രൂഷിക്കുന്നത്, അതുകൊണ്ട് സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് അത്ര തന്നെ. ഇവിടെ ഒരു പിശാശിനെ പേടിച്ചാൽ മതിയായിരുന്നു, വീട്ടിലോട്ട് ചെല്ലുമ്പോ കൊച്ചമ്മ പിശാശും അമ്മായി പിശാശും ചോര കുടിക്കാൻ കാത്തിരിക്കല്ലേ. അനുഭവിക്കാതെ എന്ത് ചെയ്യും? സാർ ഇറങ്ങുന്നില്ലേ? ഏയ് ഇല്ല, എനിക്ക് വീട്ടിലൊന്ന് കയറണം, എന്നിട്ട് വീണ്ടും ബാങ്കിൽ പോകാനുള്ളതാ. സാറ് ചെയ്ത സഹായങ്ങള് പ്രതീക്ഷിച്ചതിലും അപ്പുറമാ, നന്ദി പറയാൻ വാക്കുകളില്ല സർ. വിശ്വനാഥ് സാർ വീട്ടിലേക്ക് ചെല്ലേ, ഞാൻ നേരത്തെ വന്നാ വൈകിട്ട് കാണാം. ശരി. അല്ലെങ്കിൽ തന്നെ അവരെന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? എന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടതല്ലേ? താൻ മുറ്റത്ത് നിന്ന് കണ്ണീരൊഴുക്കി അറിയാത്ത നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. ഞാൻ ഇവിടെ നെഞ്ചൊരുക്കി പ്രാർത്ഥിച്ച് നിങ്ങൾ വരുന്ന നോക്കിയിരിക്കായിരുന്നു ഇത്രയും നേരം, എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? ബാക്കിയുള്ളവര് ഈ നേരം അത്രയും വെന്തുരകിത മിച്ചം. അല്ലെങ്കിലും ഈ ആണുകളെല്ലാം ഇങ്ങനെയാ, അവർക്ക് ഭാര്യമാരുടെ വേദനയും വിഷമവും കാണാൻ കണ്ണില്ല, അവർക്ക് അവരുടെ കാര്യം മാത്രം. എന്റെ രേവു, രണ്ടു ദിവസം ഞാൻ ആ ജയിലിൽ കിടന്ന് മൂട്ടകടിയും കൊണ്ടിട്ട് വരിക, ഇനി തന്റെ വക കൂടി വേണോ? ഇതിലും ഭേദം ആ മൂട്ടകടി തന്നെയായിരുന്നു. ഓ, ഒരു തമാശ, കേറി വൈങ്ങോട്ട് ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സ്കൂളിൽ പോയല്ലേ? അവളോട് ഞാൻ പറഞ്ഞതാ, അച്ഛൻ വരും ഇന്ന് ലീവ് എടുക്കാൻ. കുട്ടികൾക്ക് ഫൈനൽ എക്സാം അടുത്ത സമയമല്ലേ, അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവള് പോയി. തന്റെ വർത്തമാനം കേട്ടാ തോന്നും അവൾ എന്തോ മഹാപാതകമാണ് ചെയ്തതെന്ന്. അവള് പറഞ്ഞത് ശരിയല്ലേ, കുട്ടികൾക്ക് എക്സാമിന് വേണ്ട ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് കൊടുക്കേണ്ട സമയമല്ലേ അത്? ആ സമയത്ത് ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ 4-5 കൊല്ലം വിദേശത്ത് ജോലി ചെയ്ത് ആദ്യമായി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ശരി. മതി മതി, എന്നെ കുറ്റപ്പെടുത്തിയത്, ചെന്ന് കുളിച്ചിട്ട് വാ. ജയിലിലെ ആ മൂശിയട്ടത്തരം ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാ മതി. ചെല്ല് എണീക്കേ. അച്ഛന് മരുന്ന് കഴിക്കണ്ടേ? ആ വേണം. അല്ല, ഞാൻ എടുത്തോളാം ആർച്ച് മോളെ. ഇനി മുതലേ ഞാൻ എടുത്ത് തരാ അച്ഛാ. രാത്രി കഴിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ, മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഏയ് ഇല്ല, ഇത് തന്നെ. അച്ഛാ, രാത്രി കുടിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ശരി മോളെ. ഇനി എന്തെങ്കിലും? വേറെ ഒന്നും വേണ്ട. ഇത്രയും നാളും
ആയമ്മയല്ലേ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ആയമ്മ കിടപ്പായില്ലേ, അവരില്ലാന്ന് കരുതി അച്ഛന് ഒരു കുറവും ഉണ്ടാവരുതെന്ന് വിഷ്ണുവേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, എനിക്കങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല മോളെ. അത്താഴത്തിന് കുറച്ച് കഞ്ഞി കിട്ടിയാൽ സന്തോഷം, അത്രയുള്ളൂ. എന്നാലും എന്ത് വേണമെങ്കിലും അച്ഛൻ പറയാൻ മടിക്കണ്ട. ശരി മോളെ, പറഞ്ഞോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാത്രിയായാലും വിളിക്കാൻ മടിക്കണ്ട. ശരി മോളെ, വിളിച്ചോളാം. ഇത്രയും നാൾ ആയമ്മയുണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നത്. പിന്നെ അച്ഛന്റെ രീതികളൊന്നും എനിക്കൊട്ട് അറിയയില്ലായിരുന്നു കേട്ടോ. ഇനി മുതൽ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. ശരി മോളെ, ആയിക്കോട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞ അമ്മായിയെ കൊണ്ട് ഉണ്ടാക്കിക്കാമായിരുന്നു. അയ്യോ, വല്ല ദോശയോ ഇഡ്ഡലിയോ എന്തായാലും വിരോധമൊന്നുമില്ല. നിങ്ങളൊക്കെ എന്താണോ കഴിക്കുന്നത് അത് മതി എനിക്കും. ശരി, അച്ഛൻ കിടന്നു. ആ, മോള് വയ്ക്കൂ. ഇതെന്തു പറ്റി ആകെ ഒരു മനംമാറ്റം? ലോകം അവസാനിക്കാറോ മറ്റോ ആയോ? നിനക്ക് ഈടിയായി മുടി നോക്കുന്നതിൽ ഒരു ശ്രദ്ധയുമില്ല. എന്ന് പറഞ്ഞാ മുടിയും കെട്ടിപ്പിടിച്ചോണ്ട് എനിക്കിരിക്കാൻ പറ്റുമോ? അമ്മ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കാന്ന് കരുതി ബാക്കിയുള്ളവരങ്ങനെയാണോ? ഒരു കുത്തു വെച്ചരി ഞാൻ. അവനവന്റെ മുടി ശരീരമൊക്കെ അവനവൻ തന്നെ നോക്കണം. നിനക്ക് തിന്നാൻ നേരമുണ്ടല്ലോ, ആകാശത്തിലോട്ട് നോക്കി കിനാവ് കണ്ടിരിക്കാൻ നേരമുണ്ടല്ലോ, ഫോണിനകത്ത് കൂട്ടുകാരുമായിട്ട് കിന്നാരം പറയാനും നേരമുണ്ട്. എന്നിട്ട് ഇതിന് മാത്രം നേരമില്ല. എടി, വേണോന്ന് വെച്ചാ ചക്ക വേരിലും കായ്ക്കും. തടിയുള്ളപ്പോ എന്തിനാമേ വെറുതെ വേരിൽ കായ്ക്കുന്ന? നീ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. കഷ്ടപ്പെടാൻ അമ്മ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ മെനക്കെടുന്നെന്ന് അല്ലേ? അങ്ങനെ നീ ഇപ്പൊ സൂക്ഷിക്കണ്ട, തന്നെത്തന്നെ നീ ഇത് വേണമെങ്കിൽ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, അമ്മ ചെയ്തു തരുമ്പോ നല്ല സുഖം. അതാ ഞാൻ പറഞ്ഞു നീ എങ്ങനെ സൂക്ഷിക്കണ്ടെന്ന്. അമ്മ എന്റെ പൊന്നമ്മയല്ലേ, പ്ലീസ് പ്ലീസ്. നിന്റെ പ്ലീസും ക്ലീസും ഒന്നും കേട്ടിട്ടില്ല, അത് സുഖിപ്പീരാണെന്ന് എനിക്കറിയാം. എന്നാലും മുടി നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയ. ഇതെന്താ പരിപാടി? മുടി നോക്കുന്നില്ലാന്നും പറഞ്ഞ് അമ്മയുടെ ശിക്ഷയാ, ഇരുന്നു കൊടുക്കാതെ എന്ത് ചെയ്യും? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? മീര കേൾക്കണം, പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് എന്റെ കൈ തലയെ വെപ്പിച്ചത് ഇവള് തന്നെയാ. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ ശിക്ഷയാണെന്ന്? നാക്കെടുത്ത നുണയെ പറയൂ. അമ്മ കണ്ടില്ലേ മീര, ഇതിപ്പോ മീര നിന്നതുകൊണ്ട് പതുക്കെ കുത്തിയതാ. നേരെ എത്രയെന്ന് അറിയോ ഞാനിത് സഹിക്കുന്നു? ഇങ്ങനെയുണ്ടോ അമ്മമാര്? എന്താ നിന്റെ മുഖം വാടിയത്? ഒന്നുമില്ല, ചേച്ചി എത്ര ഭാഗ്യവതിയാണെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അതെന്താ നിനക്കിപ്പോ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നത്? ചേച്ചിക്ക് ഇങ്ങനെ ഒരു അമ്മയുണ്ടല്ലോ, മുടി ചെയ്തു തരാനും ഭക്ഷണം ഉണ്ടാക്കി തരാനും അത് വിളമ്പി തന്ന് കഴിപ്പിക്കാനും അങ്ങനെ അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഒരു അമ്മയുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ആരുമല്ല ചേച്ചി. മോള് വിഷമിക്കാതെ, എനിക്കൊരു അമ്മയുണ്ടായിരുന്നല്ലേ ചേച്ചി, എന്തിനാ ദൈവം ഇത്ര വേഗം വിളിച്ചോണ്ട് പോയത്? എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ലേ? ചിലരെ ദൈവം വേഗം വിളിക്കുന്നത് അവരോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാ. അങ്ങനെ സമാധാനിക്കേ. ദൈവത്തിന് എന്നോട് ഇഷ്ടമല്ലാതാവാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും എന്റെ അമ്മ എനിക്ക് തരായിരുന്നു. ചെല്ലുന്ന അമ്പലത്തിലെല്ലാം ഞാനത് ചോദിക്കും, ആരും ഇതുവരെ ഉത്തരം തന്നിട്ടില്ല. ചേച്ചി അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഓരോ കാര്യവും നോക്കി സ്നേഹിച്ചും ലാളിച്ചും വഴക്ക് പറഞ്ഞൊക്കെ എന്റെ അടുത്തുണ്ടാവായിരുന്നു അല്ലേ? എല്ലാ പെൺകുട്ടികൾക്കുള്ള ആ സൗഭാഗ്യം എനിക്ക് മാത്രം എന്തിനാ ചേച്ചി നിഷേധിച്ചത്? ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ മാത്രം ഭാഗ്യമില്ലാത്തവളാണോ ഞാൻ? അതൊന്നും ആലോചിക്കണ്ട,
നിനക്ക് ഞങ്ങളെല്ലാരും ഇല്ലേ? പിന്നെന്തിനാ സങ്കടപ്പെടുന്നത്? ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാനും മാത്രം ഭാഗ്യമില്ലാത്തവളാണോ ഞാൻ? അതൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഞങ്ങളെല്ലാരും ഇല്ലേ? പിന്നെന്തിനാ സങ്കടപ്പെടുന്നത്? ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോ വേറെ കുറെ നമുക്ക് കിട്ടുന്നുണ്ടാവും. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കാതെ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് സന്തോഷിക്ക്. അതാ വേണ്ടത്. മോള് നല്ലോണം പ്രാർത്ഥിക്കെ. എല്ലാം മറക്കാനും സഹിക്കാനും ദൈവം ശക്തി തരും. വിഷമിക്കാതെ. നീ നല്ല ബോൾഡാണെന്ന് ഞാൻ ഇത്ര ദിവസം കരുതിയിരുന്നത്. ഇങ്ങനെ വാടിപ്പോകുന്നവളാണോ? ഓഹോ, കളരി ആശാന്റെ പ്രധാന ശിഷ്യനാവരുന്നു ഷൈജു. കളരിയും കഴിഞ്ഞുള്ള വരവ. ആശാനെ കണ്ടിരേണ്ട വർത്തമാനം പറയണം. അണ്ണന്റെ പഠിപ്പ് നിർത്തിപ്പിച്ചത് അങ്ങേര ഉപദേശമാണ്. അത് മോശമായിപ്പോയെന്ന് പറയണം. പക്ഷേ കുറച്ച് മാറി എന്നേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അവൻ കാലി മടക്കിയുള്ള ഒരു അടിയെന്ന അറബിക്കടയിലെ പൊങ്ങും.